ഒരു കമ്മ്യൂണിസം മനോഭാവം ഉള്ള ഒരു വ്യക്തിത്വമാണെന്ന് പല ഇന്റർവ്യൂകളിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടായിട്ടുണ്ട്. എന്താണ് അങ്ങ് കമ്മ്യൂണിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനല്ല, പക്ഷേ ഞാൻ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്, കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരു കമ്മ്യൂണിസ്റ്റായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു പാർട്ടിയിലുമില്ല. എന്നെ അങ്ങനെ കരുതുകയേ ചെയ്യരുത്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു തിരുത്തൽവാദിയാണ്. ഇപ്പോൾ എൻ്റെ മുന്നിൽ ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എന്താണ് തെറ്റ് എവിടെയെങ്കിലും നടക്കുന്നുണ്ടാൽ ഞാനതിനെ പലപ്പോഴും അതിനെതിരെ എന്താണ് ഞാൻ എല്ലാ ദിവസവും ഒരു ഈ അണുകവിത എന്ന് പറയുന്ന സാധനം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയാണ്. കാര്യം നമ്മുടെ കുട്ടി നന്നാവാൻ നമ്മൾ ശിക്ഷിക്കുന്ന പോലെ നമുക്ക് അടുത്ത വീട്ടിലെ കുട്ടികളെ ശിക്ഷിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഇതുപോലെ എഴുതുമ്പം എന്നെ സംഖ്യയായിട്ട് ചിത്രീകരിക്കുന്നവരുണ്ട്. എന്നെ കുറിച്ച് ഞാൻ ശരിക്കുള്ള എൻ്റെ കമ്മ്യൂണിസ്റ്റ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിൽ കമ്മ്യൂണിസം നടപ്പാക്കിയ ദേശസ്നേഹമുള്ളൊരു കമ്മ്യൂണിസ്റ്റാണ്. എൻ്റെ നാഷണൽ സ്പിരിറ്റ് ഭയങ്കരമായിട്ടുള്ളൊരു വ്യക്തി, ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് ആ ഒരു നാഷണൽ സ്പിരിറ്റ് ഞാൻ കാണിക്കുമ്പം മറ്റ് ലേബലൊക്കെ ചിലർ കയറി ചേർത്തും. പക്ഷേ അടിസ്ഥാനപരമായിട്ട് അന്യൻ്റെ വേദനയിൽ മനസ്സറിഞ്ഞ് അത് ഷെയർ ചെയ്യാൻ താല്പര്യമുള്ള ഒരു കമ്മ്യൂണിസ്റ്റാണ്. എങ്ങനെയാണ് ആ ആശയത്തിലേക്ക് ആകർഷണം? കമ്മ്യൂണിസ്റ്റിനകത്ത് ബേസിക്കായിട്ട് പറയുന്നത് എന്താണ്? ഷെയർ യുവർ പ്രോഫിറ്റ്. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ നടപ്പാക്കിയ വ്യക്തിയാണ്, 100% നടപ്പാക്കിയതാണ്. ആ രീതിയിൽ ഞാൻ 100% ഒരു കമ്മ്യൂണിസ്റ്റാണ്. പൊതു വ്യക്തിത്വം എന്നുള്ള നിലയ്ക്ക് രാജ്യത്തുണ്ടായിരിക്കുന്ന പൗരത്വ ഭേദഗതി നിയമ ബില്ലിനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും ഇവിടുത്തെ ഈ ഭാരതം എന്ന് പറയുന്നത് ഭാരതത്തിൽ ജനിച്ച ജാതി മത ഭേദ വ്യത്യാസമുള്ള എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. പക്ഷേ അനാവശ്യമായിട്ട് ഇന്ത്യയിൽ വന്നിട്ടുള്ള ആൾക്കാരെ പുറത്താക്കി പറ്റത്തുള്ളൂ. അത് ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ ഇത് കേരളത്തിൽ ബംഗ്ലാദേശികൾ കിടന്ന് മെയ്യുന്നത് നിങ്ങൾ കാണേണ്ടി വരും. ഇന്ത്യക്കാരന് വേണ്ടിയുള്ളതാണ്. അവിടെ ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ എന്നുള്ളതല്ല, ഇന്ത്യയിൽ ജനിച്ചവർക്ക് വേണ്ടിയുള്ളതാണ് ഇന്ത്യ. അല്ലാതെ പുറത്തു നിന്നുള്ളവർ വന്നിട്ട് നമ്മളുടെ ഫുഡ് കഴിച്ച് കഴിയേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? അവർ ലീഗലി വരേണ്ട ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇല്ലീഗലായിട്ട് ഇവിടെ വന്നിട്ടുള്ള ഇമിഗ്രേഷൻസിനെയൊക്കെ മാറ്റണം. ഇപ്പം ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്യുന്നതാണ്, ഞാൻ ലീഗലായിട്ട് അവിടെ പോയി വർക്ക് ചെയ്യുന്നത്, എനിക്ക് ഇല്ലീഗലായിട്ട് അവിടെ പോകാൻ പറ്റില്ല. ലീഗലായിട്ട് പോയാൽ അവരെന്നെ പിടിച്ച് പുറത്താക്കും. അതുപോലെ ലീഗലായിട്ട് ഇവിടെ വരട്ടെ. ഈ ഇല്ലീഗലായിട്ട് വരുന്നവരെ എനിക്ക് ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, അവരെ പുറത്താക്കിയേ പറ്റത്തുള്ളൂ. അതായിരിക്കണം നമ്മുടെ പ്രയോറിറ്റി, രാജ്യത്തിൻ്റെ പ്രയോറിറ്റി അതായിരിക്കണം. ഇല്ലീഗൽ മൈഗ്രൻസ് ഒരുപാട് കടന്നു കൂടിയിട്ടുണ്ട് ഇന്ത്യയിൽ. ഇല്ലീഗൽ മൈഗ്രൻസ് ഈ മൈഗ്രേഷന് തന്നെ എന്ത് ഇൻ്റർനാഷണൽ പോളിസീസ് ഉണ്ട്. ഒരു രാജ്യത്ത് പ്രശ്നമുണ്ടായി, എന്തെങ്കിലും നിങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ടോ മതപരമായിട്ടോ നിങ്ങളെ ഒരു രാജ്യത്ത് നിന്ന് പുറത്താക്കിയാൽ അവരെ സ്വീകരിക്കണമെന്നുള്ളത് ഇൻ്റർനാഷണൽ ക്ലോസാണ്. കുറേ പേരെ നമ്മളെല്ലാവരെയും കൂടെ ഏറ്റെടുക്കണമെന്നില്ല. ഇപ്പം ബംഗ്ലാദേശിൽ അങ്ങനെ കുറേ പേരുണ്ട്, അവരെ എല്ലാം കൂടെ നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. കുറച്ച് നമ്മൾ ഏറ്റെടുക്കുക, കുറച്ച് മറ്റുള്ളവരെ ഏറ്റെടുക്കട്ടെ. ഈ എല്ലാ ഉത്തരവാദിത്തം കൂടെ ഇന്ത്യ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിനുള്ള തീരുമാനങ്ങളാണ്. ഒരു മതത്തിൻ്റെ പേരിലാകുമ്പോൾ അത് സി മതത്തിൻ്റെ പേരിലല്ല, ഇത് ഇപ്പോൾ ഉള്ള ഇഷ്യൂവിൽ എന്താണെന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടുത്തം കിട്ടുന്നില്ല. ഒന്ന് ഈ പ്രശ്നം ഉണ്ടാക്കുന്നവർ ഒന്നെങ്കിൽ അത് വായിച്ചു നോക്കാത്തതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ആ 11 വർഷത്തെ ഒരു സാധനം 5 വർഷമായിട്ട് കുറച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ചുകൂടെ അത് ക്ലാരിറ്റി കൊടുത്ത് ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നമൊക്കെ മാറായിരുന്നു. ആദ്യം ഗവൺമെൻറ് ചെയ്യേണ്ടത് ഇവിടെ തെറ്റിദ്ധരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ തെറ്റിദ്ധാരണ മാറ്റി അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുക. അതാണ് ഗവൺമെൻറ് ആദ്യം ചെയ്യേണ്ടത്. അല്ലാതെ പാർലമെൻറ്റിലും എല്ലാ ചർച്ചയും കഴിഞ്ഞ് പാസ്സാക്കിയ ബില്ലിന് വേണ്ടി നമ്മൾ വഴിക്കിടന്ന് ബഹളമുണ്ടാക്കി നാഷണൽ സ്വത്ത് നഷ്ടപ്പെടുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? നഷ്ടം ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് നശിപ്പിച്ചാൽ നമ്മുടെ ഉള്ളിൽ പിന്നെ എന്ത് നാഷണൽ സ്പിരിറ്റാണ് ഉള്ളത്? പക്ഷേ ജനങ്ങൾ ആ തെരുവിൽ വെടിവെച്ച് കൊല്ലുന്ന രീതി വെടിവെച്ച് കൊല്ലുന്ന രീതിയിലേക്ക് ആരാണ് കൊണ്ടുവരുന്നത്? അതിലേക്ക് തീ കത്തിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെ അല്ലേ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്? വെടിവെപ്പ് രണ്ടാമല്ലേ നടക്കുന്നത്? തെരുവിലേക്ക് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുവരുന്നതാരാണ്? പക്ഷെ എന്നാൽ അവർ ഭരണകൂടം വെടിവെച്ച് കൊല്ലുന്ന രീതിയിലേക്ക് പോകുന്നത് ശരിയാണ്? സി വെടിവെച്ച് കൊല്ലുന്നത് അതൊക്കെ എന്താണ് നിയമപരമായി എന്താണ് എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്നും ഇല്ല. ഇപ്പോൾ പോലീസുകാരുടെ മുന്നിലേക്ക് എന്താണ് ഒരു കൂട്ടം ആൾക്കാർ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വയരക്ഷയ്ക്ക് വെക്കാനുള്ള നിയമപരമായ കാര്യങ്ങളുണ്ട്. പക്ഷേ അതിലേക്ക് കൊണ്ടുവരുന്നത് അതിനേക്കാളും വലിയ തെറ്റാണ്. അവരെ വഴിതിരിച്ച് റോഡിലേക്ക് ഇറക്കുന്നവരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് വലിയ പ്രശ്നമാണ്. ഇന്ത്യയിലെ സമാധാനം കെടുത്താൻ പോകുന്ന രീതിയിലുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള മൂവ്മെൻറ്റ്സാണ് നടക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇന്ത്യ നാളെ വീണ്ടും വെട്ടിമുറിക്കപ്പെടും, ഉറപ്പാണ്. ഇനിയിപ്പോൾ എന്താണ് മലയാള സിനിമയിൽ ഒരു പുതിയ പ്രോജക്റ്റ് ആയിട്ട് വരാൻ, അടുത്ത റീസെൻ്റ് ആയിട്ട് അങ്ങനെ വരാൻ ഉദ്ദേശിക്കുന്നത്? ഇല്ലില്ല, സിനിമകൾ നമ്മൾ പ്രൊഡക്ഷൻ്റെ ഡിസ്ട്രിബ്യൂഷനിലേക്കാണ് ഇപ്പം. പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ചാരിറ്റി മൂവീസ് കുറേ ചെയ്യുന്നുണ്ട്.
അത് ഒരു നമ്മളുടെ ഒരു അസോസിയേഷൻ ഉണ്ട്, അതിൻ്റെ പേരിൽ വരുന്ന സാധനമാണ്. പുതിയ വ്യവസായ സ്ഥാപനങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ടുള്ള എന്തെങ്കിലും സംഭവം, അതായത് എപ്പോഴും പുതിയ പുതിയ സാധനങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ്, അത്തരത്തിൽ എന്തെങ്കിലും ഒരു പുതിയ മേഖലയിലേക്ക് കൈകടത്തുന്ന ഉണ്ട്. ഞങ്ങളൊരു പുതിയ പ്രോജക്ട്സ് വരുന്നുണ്ട്. ജനുവരി 1 തൊട്ട് ഞങ്ങളൊരു പുതിയ എഫിഷ്യൻസി ഇമ്പ്രൂവ്മെൻറ്റിലൂടെ ഇന്ത്യയെ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. ഇന്ത്യയിലുള്ള ബില്ലിനേഴ്സിന് വേണ്ടിയുള്ള സാധനമാണ്. അതിന് ടെക്നോ പാർക്കിൽ ഞങ്ങളൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു 300 കമ്പനികൾക്ക് വരെ സപ്പോർട്ട് ചെയ്യാവുന്ന ഒരു ഫെസിലിറ്റി നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സോഹൻ റോയ് സാറിന് പറയാനുള്ളത്. പൗരത്വ ബില്ല് തുടങ്ങി രാജ്യത്തിൻ്റെ വിവിധ കാര്യങ്ങളിലും ഒപ്പം സിനിമാ മേഖലയിൽ വരുത്തേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് ആധികാരികമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനുണ്ടെന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. നന്ദി.